ബിഫോർ ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചി നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അരിക്കൊമ്പൻ സ്നേഹികളുടെ കൂറ്റൻ പ്രകടനം. എറണാകുളം മറൈൻ ഡ്രൈവ് ജി സി ഡി കോംപ്ലക്സിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള വഞ്ചി സ്ക്വയറിൽ സമാപിച്ചു. സമാപന ചടങ്ങിൽ വാവ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അരിക്കൊമ്പൻ എന്ന നിരപരാധിയായ ആനയെ നാടുകടത്തിയ നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും അരിക്കൊമ്പനെ തിരികെ അവന്റെ ജന്മദേശമായ ചിന്നക്കനാലിൽ തിരിച്ചെത്തിക്കും വരെ സമരം തുടരുമെന്നും ശ്രീ വാവ സുരേഷ് പറഞ്ഞു. ശ്യാം വെണ്ണിയൂർ, അഡ്വക്കേറ്റ് ദീപ, പ്രവീൺകുമാർ മംഗലാപുരം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള 200 മൃഗസ്നേഹികൾ അരിക്കൊമ്പിന് വേണ്ടി നടത്തിയ ധർണയിൽ അണിചേർന്നു. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടു നോക്കാം. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങൾ ഇന്നിങ്ങനെ ഭാവിയിലെ പരിപാടി നഗരത്തിൽ എല്ലാ മാസവും അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ കേരളത്തിലെ പല ജില്ലകളിലായിട്ട് നടത്തുന്നുണ്ട്. അത് നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഒരു ഒരു നിരുപദ്രവകാരിയായ ഒരാന അരിക്കൊമ്പൻ, അരിച്ചിക്കൊമ്പൻ. തമിഴ്നാട്ടിലൊക്കെ ഞാൻ പോയ സമയത്ത് അവിടെ ഇറങ്ങിയപ്പോൾ കാണാൻ കഴിഞ്ഞത് തമിഴ്നാട് വനംവകുപ്പ് പോലും അതിന് ഒരു നല്ല പേര് നൽകുന്നു. അരിച്ചിക്കൊമ്പൻ ഹോട്ടൽ, ആ വനത്തിനകത്തുള്ള ഹോട്ടൽ അരിച്ചിക്കൊമ്പൻ എന്നൊരു ഹോട്ടൽ അത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരാളിനെ പോലും കൊന്നിട്ടില്ലാത്ത, അത് നമ്മളെല്ലാം കഥകളിൽ മാത്രം, അതായത് ആൾക്കാർ പ്രചരിപ്പിക്കുന്ന കഥകളിൽ മാത്രം ഒരു മനുഷ്യനെ കൊല്ലുന്ന ഒരാനയായി ചിത്രീകരിച്ചിരിക്കുന്ന നിരുപദ്രവകാരിയായ ഒരാളിനെ പോലും കൊന്നിട്ടില്ലാത്ത, ഒരു വീട് പോലും അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചിട്ടില്ലാത്ത ഒരു സാധുവായ ഒരു ആനയെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പിടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് ലാഭമുണ്ടായി, കാരണം അവിടെ നിന്ന് വാങ്ങിയ 500,000 രൂപയുടെ റേഡിയോ കോളർ അവർക്ക് സ്വന്തമായി കിട്ടി. ആ ഒരു സാധുവായ ജീവിയെ തിരിച്ച് ചിന്നക്കനാലിലേക്ക്, അതായത് നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ താമസക്കാരെ ഉപദ്രവിക്കാനോ ഒന്നും അല്ല ഞങ്ങൾ ചിന്തിക്കുന്നത്. അവിടെ ഒരു ശല്യവുമില്ലാത്ത അവിടുത്തെ അമ്മമാരുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അമ്മമാർ പറഞ്ഞു വെച്ചാൽ അരിക്കൊമ്പൻ ആ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ചെറ്റക്കുടിലാണെങ്കിൽ പോലും നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് മനസ്സമാധാനം ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന തന്നെ ഒരു അപ്ഡേഷൻ, നമ്മുടെ തമിഴ് കേരളത്തിൽ പിടികൂടി തമിഴ്നാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനയുടെ പുതിയ അപ്ഡേഷൻ, അത് ജീവിച്ചിരിപ്പുണ്ടോ, അത് ആരോഗ്യത്തോടെ ഇരിപ്പുണ്ടോ, അതിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ പല വാർത്തകൾ പറയുന്നത് എന്നെ കുങ്കിയാനാക്കി എന്നൊക്കെ പറയുന്നത്, ഇതെല്ലാം എന്താ പറയുക, ശുദ്ധ മണ്ടത്തരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ ആ സ്ഥലം സന്ദർശിച്ച ആളാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ പല വീഡിയോസിലും പല വാർത്തകളിലും വന്നിട്ടുണ്ടായിരുന്നു അരിച്ചിക്കൊമ്പൻ അല്ലെങ്കിൽ അരിക്കൊമ്പൻ അല്ലെങ്കിൽ അരിച്ചിക്കൊമ്പൻ തമിഴ്നാട്ടില് ഒരു എസ്റ്റേറ്റിൽ ഇറങ്ങി, എസ്റ്റേറ്റില് ഒരുപാട് വീടുകളൊക്കെ നശിപ്പിച്ചു, അല്ലെങ്കിൽ അവിടുത്തെ തോട്ട അവിടുത്തെ കൃഷിയൊക്കെ നശിപ്പിച്ചു. ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു. ആ പറഞ്ഞ എസ്റ്റേറ്റില്, ആ വീഡിയോയിൽ കണ്ട എസ്റ്റേറ്റില് ആന ഇറങ്ങിയിട്ട് 30 വർഷമായി ആന ആ എസ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് ഈ അരിച്ചിക്കൊമ്പൻ എന്നുള്ള ആന ആ എസ്റ്റേറ്റിൽ വന്നിട്ടില്ല. പക്ഷെ അവിടെ നടക്കുന്ന വാർത്തകളൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. ഇവിടെ പറയുന്ന പഴയ വീഡിയോ, കേരളത്തിൽ പണ്ട് അരിച്ചിക്കൊമ്പൻ അല്ലെ അരിക്കൊമ്പൻ ജീവിച്ചിരുന്ന നമ്മുടെ ചിന്നക്കനാലിന്റെ വീഡിയോ ഇട്ടിട്ടാണ് ഇപ്പൊ പലരും അരിക്കൊമ്പൻ അവിടെ എസ്റ്റേറ്റിൽ ഇറങ്ങി നാട്ടിൽ വരെ ശല്യപ്പെടുത്തുന്നതൊക്കെ പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്നത് സാധുവായ അദ്ദേഹം ആന അദ്ദേഹത്തെ ഈ എന്താ പറയുക, വിചിത്ര ഒരു ജീവിയായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ജനങ്ങളെ മൊത്തം പേടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് അവിടുത്തെ ഭൂമാഫിയ എന്ന് തന്നെ പറയാം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ ഒരാൾ എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പെരുമ്പാമ്പിന്റെ സാന്നിധ്യമായിട്ടാണ്, ഒരു ഹിന്ദിക്കാരൻ ജോലി എന്ന സ്ഥലത്ത് ഒരു പെരുമ്പാമ്പ് തെറ്റിയാൻ അദ്ദേഹത്തെ കാണാൻ മാത്രം വരുന്നു. എന്റെ പറമ്പിൽ എന്താ പറയുക, നായ്ക്കളുണ്ട്, നായ ഒന്നും പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ അമ്മ, അമ്മയ്ക്ക് എത്ര സെന്റ് സ്ഥലമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് അമ്മ പറയുന്നു. അപ്പൊ അമ്മ പറഞ്ഞു വെച്ചാൽ 2,500 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ അവിടെ ആനയെ ഭയപ്പെടുന്നത് ആരാണ്? സാധാരണക്കാരല്ല, അവിടുത്തെ കർഷകന്മാരല്ല, അവിടുത്തെ സാധാരണ വനവാസികളല്ല. അവിടെ അവിടെ ഏറ്റവും കൂടുതൽ ആനയെ ഭയപ്പെടുന്നത് അവിടുത്തെ ഭൂമാഫിയ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ പറയുന്ന 1,00,000. ഇപ്പൊ നമ്മളൊക്കെ വാർത്തയിൽ വായിച്ചു, നമ്മുടെ ഈ സമരം തുടങ്ങിയതിന് ശേഷം അവിടെ കുറെ ഭൂമി സർക്കാർ ഏറ്റെടുക്കും, സർക്കാർ ഏറ്റെടുക്കും. പക്ഷെ സർക്കാർ ഏറ്റെടുക്കുന്നത് എല്ലാം കുട്ടിവനങ്ങളായിട്ടാണ് ഏറ്റെടുക്കുന്നത്. കുട്ടിവനങ്ങളായിട്ട് ഏറ്റെടുത്തെങ്കിൽ ഒരിക്കലും വന്യജീവികൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. മറ്റു വനങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അരിച്ചിക്കൊമ്പൻ പോലെ ഇപ്പൊ നമ്മൾ ഒരാന ഒരു കുട്ടി വനത്തിന് ഒരു ആനയെ കൊണ്ട് തൊട്ടിട്ട് അത് തുറന്നു വിട്ടുള്ള അടുത്ത കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ അധികാരികൾ, നമ്മുടെ അധികാരികൾ നമ്മുടെ വനംവകുപ്പ്, വേറെ ആരും അല്ല അധികാരം. അപ്പൊ വനംവകുപ്പ് ഇനി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെങ്കിൽ അത് ആനയ്ക്ക് ഇനി ഇറങ്ങുന്ന ആനകൾക്ക് ഒരു അപകടം ഉണ്ടാവാതെ, അതിനെ കൊണ്ട് നാട്ടുകാർക്ക് ഒരു അപകടം ഉണ്ടാവാതെ അരിച്ചിക്കൊമ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ തിരിച്ച് കേരളത്തിന് സ്വന്തമായി നമ്മുടെ ചിന്നക്കനാലിലേക്ക് എത്തിക്കണമെന്നുള്ള പ്രതിഷേധത്തോടുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഒരു രീതിയിലും ഒന്ന് ഒരു പ്രകോപനം ഉണ്ടാകാതെ, ആർക്കും ഒരു പ്രകോപനം ഉണ്ടാകാതെ, ആർക്കും ഒരു ഒരു പോലീസിന്റെ പോലും സാന്നിധ്യമില്ലാതെ, പോലീസിന്റെ പോലും ആവശ്യമില്ല, അത്രയും സൈലന്റ് ആയിട്ട്
അമ്മമാരും ഞങ്ങൾ കോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നടത്തുന്നത്. ഇതൊരു ചെറിയ ചെറിയൊരു സംരംഭം അല്ല, ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ പിന്നിലുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു ആയി ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ കുറേ ആൾക്കാർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റ് വണ്ടി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ സമരം മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പെട്ട നാളെ തന്നെ പറ്റുമെങ്കിൽ ഇന്നെങ്കിൽ നമ്മുടെ ഈ പ്രതിഷേധം കഴിയുമ്പോൾ നമ്മുടെ തമിഴ്നാട് സർക്കാർ ഈ വീഡിയോ കാണും, അല്ലെങ്കിൽ അതിന് ട്രാൻസ്ലേറ്റ് കൊടുക്കും ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അത് കണ്ടുകൊണ്ട് നമ്മുടെ അവിടുത്തെ അധികാരിയായ DFO അല്ലെങ്കിൽ അവിടുത്തെ CCF നമ്മുടെ ചോദ്യം ഇതാണ്, ആന ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേഷൻ അല്ലെങ്കിൽ പുതിയ വീഡിയോ അല്ലെങ്കിൽ പുതിയ ഫോട്ടോ എങ്കിലും നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് കാണണം എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതെന്തായാലും നമ്മൾ സമരം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അവസാനം വരെ നമ്മൾ എന്താ പറയുക, നമ്മളെല്ലാവരും നാളെ ജീവിച്ചിരിക്കുന്നു നമ്മൾ പറയുന്നില്ല, നമ്മൾ ഒരു മാസമോ രണ്ട് മാസമോ മൂന്ന് മാസമോ നാല് മാസമോ വർഷങ്ങളല്ല, എത്ര വർഷം എടുത്താലും നമ്മുടെ സ്വന്തം ഇത്രയും സാധുവായ ഒരു ആനയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നതിൽ നിന്ന് അതിനെ തിരിച്ച് പിടികൂടി നമ്മുടെ കേരളത്തിലെ മണ്ണിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിപ്പോൾ ട്രിവാൻഡ്രം ആന ജനിച്ച് ആനയെ പിടികൂടിയ സ്ഥലത്ത് വരെ നമ്മൾ പ്രതിഷേധം നടത്തി. ഇതിപ്പോൾ എറണാകുളത്താണ്, ഇനി ഇത് അവസാനിക്കുന്നില്ല, ഇനി വീണ്ടും നാളുകളിൽ ഇത് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതിൻ്റെ അവസാനം കാണുന്നത് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ സന്തോഷം നിങ്ങളെല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ കഴിയുന്നു. നമ്മുടെ പ്രതിഷേധ പരിപാടി വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ഞാൻ 10 മണിക്കൂടെ വന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ സംഗീത സാരഥി പുള്ളിയുടെ സഹോദരൻ്റെ ഹസ്ബൻഡ് പണ്ഡിറ്റിൽ വെച്ചുണ്ടായ അപകടത്തിൽ നിയോഗം പോയിട്ട് മരണപ്പെട്ടു. പുള്ളിക്ക് പെട്ടെന്ന് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മടങ്ങി പോകാൻ മറന്നോട്ട് പോയി നടക്കുന്നു. കാര്യം ഞാൻ ഇത്രയും കഴിഞ്ഞ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാം, എൻ്റെ നാട്ടിലെ തിരുവനന്തപുരത്ത് നമ്മുടെ മനമോഹിൻ്റെ ഓഫീസിലുള്ള പരിപാടി എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ശാന്താർ പറഞ്ഞ മാഡം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാ രീതിയിലും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി പ്രതിഷേധ ധരണം നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ പരിപാടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആരെയും പുറത്തുനിന്ന് ആരെയും സോഷ്യൽ മീഡിയകളെ ഒന്നിനും മനത്തിൽ അകത്തേക്ക് വിടുന്നില്ല. ആ വെള്ളച്ചാട്ടം വരെ മാത്രമേ മനമോഹ് അനുവദിക്കുന്നുള്ളൂ, അതിന് മുന്നോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. അപ്പം നിങ്ങളീ കാണുന്ന പല അമ്മമാരും വേദനയോടെ ഞാൻ വിളിക്കാറുണ്ട്, പലപ്പോഴും ഞാനിപ്പോൾ ഒഴിവാന്ന് പറയുന്നത് അവരുടെ വേദന എടുക്കാൻ വാക്കുകൾക്ക് എനിക്ക് വേദന ഉള്ളൂ. അപ്പോൾ അവിടെ ഈ ആന എസ്റ്റേറ്റിൽ കയറി ആനയെ കുങ്കിയാനകളെ വെച്ച് പിടിച്ച് കുങ്കിയാക്കി പരിശീലിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകളെല്ലാം പൊള്ളയായ ഒരു സത്യമില്ല. അപ്പൊ ഇതൊക്കെ കഥകളാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട നമ്മുടെ ഈ 2023 അവസാന വർഷം, അവസാന മാസം 2021 അവസാന മാസം നവംബർ ഡിസംബർ മാസം 12ാം തീയതി നമ്മുടെ എറണാകുളത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു നമ്മുടെ അരിക്കൊമ്പൻ, നമ്മുടെ സ്വന്തം അരിക്കൊമ്പൻ അവർക്ക് എന്നെക്കാളും ഇതിൽ കാപ്പാണ് അതേപോലെ. എന്നാലും ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം ബഹുമാനത്തോടെ പറയുന്നു, അദ്ദേഹം ഇത്രയും ലക്ഷത്രയും ഇത്രയും അറിവുള്ള ഇത്രയും എന്താ പറയുക മനുഷ്യനോട് എനിക്ക് തോന്നുന്നത് ഇത്രയും അടുപ്പമുള്ള ഒരു ആന അതിഥി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മളിപ്പോൾ പത്രത്തിൽ കഴിഞ്ഞ ആഴ്ച വായിച്ചു മൊട്ടവാലൻ എന്ന് പറയുന്ന ആന അവിടെ വീട് അടിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയാമോ, രാത്രി വെളുപ്പാങ്കണത്ത് 2 മണി. ഏത് ആരെയാണെന്നുള്ള അവരെ കണ്ടിട്ട് അവിടെ ഒന്നാമത് കറണ്ടില്ല, രണ്ടാമത് മൊബൈലില്ല. അവർ പറയുന്നു മൊട്ടവാലനാണ്, ശരി സമ്മതിക്കും മൊട്ടവാലനാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇനി കള്ളു കുടിച്ചുകൊണ്ട് വീട്ടുകാരാണോ അടിച്ച് നശിപ്പിച്ചതെന്ന് എനിക്ക് അന്നുകൊണ്ട് എനിക്ക് നമിച്ചുകൊണ്ടെന്നുള്ളതാണ് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ്. കുറെ പാത്രങ്ങളൊക്കെ വാരി കയറിയിട്ട് ആന ഒരാഴ്ചയ്ക്ക് മുന്നേ പോയ കാൽപ്പാടായിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് അത് തലേദിവസം രാത്രി എളുപ്പം 2 മണിക്ക് 2 മണിക്ക് ഒരു ഉണർന്നിരിക്കുകയാണ്. അടുത്ത ആരോ പറഞ്ഞപ്പോഴോ അതെങ്ങനെ നായി കുറിക്കപ്പോഴാണ് അമ്മ അറിഞ്ഞാണ് അമ്മ പറഞ്ഞത്. ശരിയായിരിക്കാം, അത് വിഷമം നമുക്കുണ്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മളെ ഇപ്പോൾ ഈ ടീമിലുള്ളവരോട് പറയാനുള്ളത്, പല ഇപ്പം ആന ആരെങ്കിലും ഉപദ്രവിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ആന അങ്ങോട്ട് ഓടിയ വീഡിയോ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുതെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മൾ ആന നമ്മൾ അരിക്കൊമ്പരുന്ന് പറഞ്ഞ ആന അതിഥിയെ സേവ് ചെയ്യാനുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അത് കഴിവിന്റെ പരമാവധി ഗ്രൂപ്പ് അംഗങ്ങളെ ശ്രദ്ധിക്കണം. ആന അവിടെ ഓടി, അത് ആന ഓടുന്നുണ്ടെങ്കിൽ അതിനെ കഴിഞ്ഞു കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ കാലിൽ വളരെപ്പെട്ട് പിടിക്കും, അതിന് വേദനയില്ലാതെ ആന ഓടും, ആന പ്രതികരിക്കും. നമ്മളെപ്പോലെ ഉപദ്രവിക്കാതെ ഞാനിപ്പോൾ ആരെയും ഉപദ്രവിക്കാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ. ഡെയിലി ഞാൻ റോഡിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ ഒരാളൊന്ന് കവാടത്തിൽ അടിച്ചിട്ട് എന്നും അടിച്ചിട്ട് പോകുമ്പോൾ ഞാൻ എന്നും കൊള്ളുവോ?
ഒരു ദിവസം അവർ കല്ലെടുത്ത് പാന്റിന്റെ പാക്കറ്റിട്ടൊന്ന് പതുങ്ങിയിരിക്കും, ഒരു ദിവസം വന്ന് അടിക്കുന്നത് വീക്കി കയറ്റി കൊടുത്ത് മണ്ട നോക്കി. അതുകൊണ്ടാണ് പാവപ്പെട്ട വന്യമൃഗങ്ങൾ നമ്മളെ പറ്റി. ഇപ്പൊ നമ്മൾ കണ്ടു കടുവ, വയനാട് കടുവയെ പിടിക്കുന്നു, നമ്മളൊന്നും പറയുന്നില്ല. അത് ആരെ ആളുകളെ കൊണ്ടുന്ന കടുവയാണ് ശരിയാണ്, നമ്മൾ അത് നമ്മൾ പ്രതികരിക്കുന്നു. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഒന്നോ, നമ്മുടെ നിരുപദ്രവ ജീവിയായ അതി മൃഗീയ നമ്മളെല്ലാവരും ആ പിടിച്ചുകൊണ്ടുവന്ന വീഡിയോ കണ്ടതാണ്. ഇത്രയും മൃഗീയം, ഒരു ഡോക്ടർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, അതിനെ അങ്ങോട്ടിട്ട് പഠിപ്പിക്കും. നിങ്ങൾ കണ്ടു നമ്മുടെ തിരുവനന്തപുരത്ത് ആ വെള്ളനാടിന്റെ ഒരു കിണറ്റിൽ വീണ ഒരു കരടിയുടെ അവർ ഒന്നും കണ്ട ഒരു ഏണി ജാരി വെച്ചു കൊടുത്തെങ്കിൽ ആ കരടി കയറി പോയേ. രണ്ടാമതേക്കോ നമ്മൾ വീണ്ടും കണ്ടു കോഴിക്കോടോ, കോഴിക്കോട് ഒരു കര കടുവാലക്കാണ് ഒരു പുലി കിണറ്റി വീണ്. ഇന്നലെ വീണ പുലി കിണറ്റിൽ വീണ് മുറിഞ്ഞു കിടന്ന, കുളിച്ച് നനഞ്ഞ് നിറച്ച് പനി പിടിച്ചു കിടന്ന പുലിയെ 24 മണിക്കൂറിന് ശേഷം പോയി മയക്ക് വഴി വെച്ചു. അത് 1 മണിക്കൂറിന് ഇപ്പൊ മരിച്ചു. ഞാൻ അതുപോലെ ഞാൻ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് 6 മണിക്കൂർ പ്രായമുള്ള ഒരു ആനക്കുട്ടിയെ കൊണ്ട് ഇത് പരിപാലിക്കും. ഈ ഇത് അത് ഇങ്ങനെ പോണെങ്കിൽ മരണപ്പെടും. അതിനെല്ലാവരും പോയി തട്ടുന്നു, തടവുന്നു, പിടിക്കുന്നു, തുമ്പി പിടിക്കുന്നു, ഇൻഫെക്ഷൻ ഉണ്ടായത് മരണപ്പെടും. അതിനെതിരെ പ്രതികരിക്കണമെന്ന് ഞാൻ ശാന്താറിനോട് പറഞ്ഞു. കാരണം എനിക്ക് ഇതിന്റെ പ്രയോഗം നടക്കാൻ സമയമില്ല. നിങ്ങളെല്ലാവരും കണ്ടു, നിങ്ങൾക്കറിയാം ഇത്രയും തന്നെ എനിക്ക് 13 കോളുണ്ടായിരുന്നു. എനിക്ക് അന്ന് 13 പാമ്പുകളെ പിടിക്കുന്നു. ഇപ്പൊ ഇതെല്ലാം ഇന്നലെ കൊണ്ട് കോന്നിയിൽ കല്ലേരി അപ്പുറത്താവും അപ്പുറത്താവും പരിപാടിയുണ്ട്. അത് കഴിഞ്ഞുള്ളിൽ കാട്ടിക്കൊണ്ട് പോയിട്ട് ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോയി. പക്ഷേ ഉറങ്ങിയിട്ടില്ല, 4 മണിക്ക് തിരിച്ചറിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മേഖലയുണ്ട്, പക്ഷെ ഞാനതുപോലെ എനിക്ക് കിളക്കണം, മറിക്കണം, മലം മാറണം, മരം മുറിക്കണം, എന്നാലും എനിക്കൊരു പാമ്പിനെ കിട്ടുന്നു. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഉറങ്ങാതെ കൂടെ എനിക്ക് പാമ്പിന്റെ അതേ പ്രശ്നം. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും പരിപാടി പലയിടത്ത് ഉപയോഗിച്ച് വരാത്തതുകൊണ്ട് പറ്റിച്ചതാണോ, നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോയോ, ഇനി ആരെങ്കിലും എന്നെ സ്വാധീനിച്ചോ? എന്നെ സ്വാധീനിക്കാൻ ഒരു കുഞ്ഞിനും കഴിയുകയില്ല. ലോകത്തൊരിക്കലും ഒരു സാധനം കൊണ്ടും എന്നെ സ്വാധീനിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഞാൻ അങ്ങനെ മുന്നോട്ട് വന്ന് ഞാൻ വളരെ പട്ടിണിയായി വന്ന ആളാണ്. ഇന്നും അതുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ ഈ നമ്മുടെ പ്രതീക്ഷയുടെ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ, നിങ്ങളുടെ എല്ലാവരുടെ നല്ല മനസ്സിൽ, കാരണം നിങ്ങളെന്നെ തെരഞ്ഞെടുക്കുന്നില്ല. കാരണം ആ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും അവരുടെ എന്നെ ഇപ്പൊ ജാംതാരൊക്കെ സംസാരിച്ച് മാഡം എൽ എൽ വി കാരിയാണ്, മാഡത്തിന്റെ അതിൻ്റെ പറയാനുള്ള തന്മയൊക്കെ കൊണ്ട് ഞാനെന്താ പറയുക, ഞാൻ കുറെ കഥകൾ പറഞ്ഞെങ്കിലും മടങ്ങും. എന്തായാലും വളരെ സന്തോഷം ഇന്നത്തെ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നമ്മുടെ സ്വന്തം അരിക്കൊമ്പരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. ഞാൻ മാറി നിൽക്കുന്ന വേറെ എനിക്ക് തിരക്ക് കൂടി തന്നെ വരാതിരിക്കുന്നത് എന്റെ വേറൊന്നും കൊണ്ടല്ല. എന്തായാലും സന്തോഷം ഈ പരിപാടിയിൽ ഈ താറണക്കാരനെ എന്നെ ഉൾക്കാണക്കാനായി തെരഞ്ഞെടുത്തതിന് വളരെ സന്തോഷം. ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും ഈ നല്ല മനസ്സിൽ ആ ദൈവത്തെ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ അരിക്കൊമ്പൻ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ജില്ലാ കലയിൽ തന്നെ തിരിച്ച് എത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ഞാനും എന്റെ അവസാന ശ്ലോകം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. എത്രയും പെട്ടെന്ന് മറഞ്ഞേണ്ടതുണ്ട്. അതിങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യം. നിങ്ങൾ ചുമ്മാ ഉന്നതികാരം, നിങ്ങൾക്ക് ആയു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുഴുവൻ ആൾക്കാർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ആരാധന തുടങ്ങിയ എല്ലാം സർവീസുകൾ നൽകട്ടെ. നമ്മുടെ അരിക്കൊമ്പൻ എന്ന് പറയുന്ന നമ്മുടെ വിനായകൻ സമ്മാനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം.